സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് അപ്പോസ്തോലിക പിതാവായ വിശുദ്ധ ഇറനേവുസിന്റെ തിരുനാളാണ്. പേര് പോലെ തന്നെ സമാധാന ദൂതനായിരുന്നു വിശുദ്ധൻ. വിശ്വാസത്തിന്റെ സമഗ്രത, ഓർത്തഡോക്സി, സൗമ്യമായി പഠിപ്പിച്ചുറപ്പിച്ച ഒരു മഹാജ്ഞാനി. അതുകൊണ്ടാണ് 2022 മുതൽ അദ്ദേഹത്തെ ഐക്യത്തിന്റെ മൽപ്പാൻ, ഡോക്ടർ ഓഫ് യൂണിറ്റി എന്ന് തിരുസഭ വിളിക്കുന്നത്. ഇന്ന് നല്ല ഫലങ്ങളെക്കുറിച്ച് നാഥൻ സുവിശേഷത്തിൽ പഠിപ്പിക്കുകയാണല്ലോ. മത്തായി 7:15-20 വരെ നമ്മളിൽ നല്ല ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ നാം ദൈവവുമായി പാലിക്കുന്ന ഐക്യം, യൂണിറ്റി പ്രധാനമാണ് എന്ന് ഇന്ന് വിശുദ്ധ ബലിമധ്യെ നാം വായിക്കുന്നതും ഈ ഐക്യത്തിന്റെ പുണ്യവാളന്റെ തിരുനാളിനോട് ചേർത്ത് വായിക്കുക. യോഹന്നാൻ 15:4-5 വരെ വിശുദ്ധ ഇറനേവുസ് അപ്പോസ്തോലിക പ്രബോധനാധികാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന വേളയിൽ പ്രവാചക ദൗത്യം എന്തെന്ന് വിവരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവാചകന്റെ വ്യക്തിത്വത്തെ സ്വാംശീകരിക്കുകയും തന്നോട് സാമ്യമുള്ളതാക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രവചനം എന്നത് മനുഷ്യപ്രേരിതമല്ല, അത് ദൈവാത്മാവിനാൽ നിറഞ്ഞ് അരുൾ ചെയ്യപ്പെടുന്ന ദൈവവചനം തന്നെയാണ്. ഇന്ന് 15 അബ്രഹാമിന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ വചനം എത്തി എന്നൊരു പ്രയോഗത്തിലാണ് ആരംഭിക്കുന്നത്. സാധാരണഗതിയിൽ ഇത് പ്രവാചകരുടെ ദൗത്യത്തെ കുറിക്കുന്നൊരു പദമാണ്. അബ്രഹാത്തെ ഒരു പ്രവാചകനായി നാം കാണാറില്ലല്ലോ. പക്ഷേ 20 ദൈവം തന്നെ അബ്രഹാത്തെ പ്രവാചകനെന്നാണ് വിളിക്കുന്നത്. മാത്രമല്ല, അബ്രഹാമിന് ലഭിക്കുന്ന ആ നിശാദർശനം മഹീസ, അത് പ്രവാചകരുടെ വിശ്വാസഭാവത്തിന്റെ ഒരു സൂചന തന്നെയാണ്. ഇരുട്ടിലും അവർ കണ്ട ദൈവാവിഷ്കാരങ്ങൾ. ഈ വിശ്വാസവീതിയിൽ പ്രവാചകൻ അനുഭവിച്ച ആത്മവേദകളും ആശങ്കകളും അബ്രഹാവും ആവിഷ്കരിക്കുന്നുണ്ട്. അവൻ ദൈവത്തോട് തന്റെ വാഗ്ദാനങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ ഇതൊക്കെ യഥാർത്ഥമായി നിറവേറുമോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. വിശാലമായ താരനിബിഡമായ ആകാശത്തിന് കീഴെ ദൈവം അവനോട് അതൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, ഇതുപോലെ താരാഗണങ്ങൾ പോലെ നിനക്ക് സന്താനങ്ങൾ ഉരുവാകുമെന്ന്. ദേശത്തെയും സന്തതിയെയും അനുഗ്രഹത്തെയും ദൈവം അവന് വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് സങ്കീർത്തനം 105 ആഘോഷിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. ദേശം വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം അതിലേക്ക് പ്രവേശിക്കും മുൻപ് അനുഭവിക്കേണ്ടി വരുന്ന അടിമത്തത്തിന്റെയും ക്ലേശത്തിന്റെയും പർവം കൂടി നാഥൻ ആവിഷ്കരിക്കുന്നുണ്ട്. ഇവിടെ ദൈവം അബ്രാഹവുമായി ഉടമ്പടി പാലിക്കുന്നു. വെട്ടിമുറിച്ച് ദഹിപ്പിക്കപ്പെട്ട ബലിമൃഗങ്ങളുടെ നടുവിൽ കൂടി നടന്ന് ഇരുകക്ഷികളും ഉടമ്പടി ഉറപ്പിച്ചിരുന്നു. ഉടമ്പടി തെറ്റിച്ചാൽ തെറ്റിക്കുന്നവന്റെ ഗതി ഈ ബലിമൃഗത്തിൻ്റെതുപോലെയാകുമെന്ന് സൂചിപ്പിക്കാൻ. രക്ഷാകര രഹസ്യത്തിന്റെ അനുപമമായ വിസ്മയവും സൗന്ദര്യവും എന്തെന്നാൽ, ഉടമ്പടി തെറ്റിച്ചത് മനുഷ്യനായിട്ടും ദൈവം തന്നെ തന്നെയാണ് വെട്ടിമുറിച്ച് തീയിലൊരുക്കിയത് മനുഷ്യനു വേണ്ടി. റോമർ 5:9 അനുസ്മരിപ്പിക്കും വിധം വിശുദ്ധ ഇറനേവുസ് പറഞ്ഞതോർത്താൽ, ക്രിസ്തുവിന്റെ അനുസരണം നമ്മുടെയെല്ലാം അനുസരണക്കേടിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. മറ്റൊരു വേളയിൽ അദ്ദേഹം പറഞ്ഞല്ലോ, മനുഷ്യന്റെ സമഗ്രതയാണ് ദൈവത്തിന്റെ പൂർണ്ണതയെന്ന്. ഗ്ലോറി ഓഫ് ഗാഡ് ഇസ് മാൻ മെയ്ഡ് ഹോൾ. ഉടമ്പടി പാലിക്കുക എന്നതിനെ കറാത്ത് ബെറീത്ത് എന്നാണ് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഉടമ്പടി വെട്ടിമുറിച്ചു എന്നർത്ഥം. ദൈവം തന്റെ സ്നേഹത്തിന്റെ ഉടമ്പടി വിശ്വസ്തതയ്ക്കായി തന്നെ തന്നെയാണ് മുറിവേൽപ്പിക്കപ്പെടാൻ വിട്ടുകൊടുത്തത് എന്നതിന്റെ പ്രവചനം തന്നെയായി ഇത് മാറുന്നു. കട്ട് ദ കവനന്റ്. ദൈവം അബ്രഹാമിനെ ഒരു ഗാഢനിദ്രയിലേക്ക് ആഴ്ത്തുന്നു. തർദേമ. ഹവായെ അവന്റെ നെഞ്ചിൽ നിന്നെടുക്കുമ്പോൾ ദൈവം ആദാമിന് നൽകിയ നിദ്ര പോലെ. രണ്ടാമത്തെ ആദമായ ക്രിസ്തുവിനെയും ഹവായായ മറിയത്തെയും ചൂണ്ടിക്കാട്ടി വിശുദ്ധ ഇറനേവുസ് പഠിപ്പിക്കുന്നു, നമ്മുടെ അനുസരണക്കേട് മൂലം നാം കിട്ടുന്ന കടുംകെട്ടുകൾ എങ്ങനെ വിശ്വാസത്താൽ അഴിച്ചെടുക്കാമെന്ന്. വിശ്വാസത്തിന്റെ അനുസരണം വഴി ദൈവം അബ്രാഹവുമായി നടത്തുന്ന ഉടമ്പടി അതിന്റെ വ്യവസ്ഥകൾ പലയിടത്തും ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇപ്രാവശ്യം മാത്രമാണ് അത് പൂർത്തിയായി കഴിഞ്ഞു എന്ന തരത്തിലേക്ക് നാഥൻ സംസാരിക്കുന്നത്. നിന്റെ സന്തതികൾക്ക് ഞാൻ തന്ന ദേശമെന്ന് പറയുമ്പോൾ, അതേസമയം ഈയൊരു വാഗ്ദാനം അബ്രഹാത്തിൽ ഉളവാക്കുന്ന വിശ്വാസത്തിന്റെ പരീക്ഷണം ചെറുതല്ല. ഫലശൂന്യത, ബാരൻനെസ് കൊണ്ട് കുറിക്കപ്പെട്ട ജീവിതങ്ങളായിരുന്നു അബ്രഹാത്തിന്റെയും സാറായുടെയും. 11:30 ദൈവം അവിടെ നിന്ന് തന്റെ ശക്തമായ വചനത്താൽ അവരെ ഫലസമ്പന്നതയിലേക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. 12:1 പ്രത്യാശയുടെ ഈ തീർത്ഥയാത്ര അങ്ങനെ ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയിലും വാഗ്ദാനത്തിലും ഊന്നിക്കൊണ്ട് മാത്രമാണെന്ന് മറക്കരുത്. വിശ്വാസം വഴി നടക്കുന്നതിനെയാണ് നാം പ്രത്യാശയെന്ന് വിളിക്കുന്നത്. ഹോപ്പ് ഇസ് ദ വേ ഫെയറിംഗ് ഓഫ് ഫെയ്ത്ത്. എന്നാൽ ദൈവിക വാഗ്ദാനങ്ങളും തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളും തമ്മിൽ ഗാഢമായ പൊരുത്തക്കേട് ഉണ്ട് എന്നതാണ് അബ്രഹാമിന്റെ അനുഭവം. ദൈവം അബ്രഹാമിനോട് ആ സന്ദർഭത്തിൽ പറയുന്നു, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. മത്തായി 5:6 അധ്യായങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചുള്ള വിചാരമധ്യേ നാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ പ്രതി നാം നേടുന്ന പ്രതിഫലങ്ങൾ എപ്പോഴും അത് യുഗാന്ത്യോന്മുഖമാണ്. അത് പതിയെ പതിയെ മാത്രമാണ് ഇതിൽ വിരിയുന്നത് എന്ന് സുവിശേഷം പറയുന്നത് പോലെ, ഫലങ്ങൾ ഉളവാകുന്ന കാലത്ത് മാത്രമേ നമുക്കത് വ്യക്തമായി തിരിച്ചറിയാനാകൂ. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവം അബ്രഹാമിന് നൽകുന്ന ഈ സവിശേഷ പരിഗണന അവന് നീതിയായതുപോലെ നമ്മുടെ ജീവിത പകർച്ചകളായി അത് മാറുകയും ചെയ്യുന്നുണ്ട്. വ്യക്തിപരമായി ദൈവത്തിന്റെ അവാജ്യമായ സാന്നിധ്യവും ശക്തിയും കുറിക്കുന്ന ഒരു സംഭവം ഇവിടെ അരങ്ങേറുന്നുണ്ട്.
അശരീരിയായൊരു ദീപനാളം ആ ബലിമൃഗങ്ങളെ കടന്നുപോകുന്നു. അതിനെ ദഹിപ്പിച്ചുകൊണ്ട് എ ഡിസ്റ്റംപോഡിഡ് ഫേർണസ്. ഇത് സീനായിലെ ദീപ്ത ജ്വലനത്തിന്റെ മുന്നോടിയാണെന്ന് ചില വേദപണ്ഡിതർ പറയാറുണ്ട്. ഈ ദീപനാളം ഒരിക്കൽ കൂടെ കാണും നാം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ. ഇന്ന് സങ്കീർത്തനം ആഘോഷമാക്കുന്നത് ദൈവം നമുക്കായി ചെയ്ത വിസ്മരണീയമായ പ്രവൃത്തികളെയാണ്. അതൊക്കെ എന്നും ഓർത്ത് പുതുതായി അനുഷ്ഠിക്കണമെന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ ആഹ്വാനം. ദൈവത്തിന്റെ കൃപയും ശക്തിയും ഇന്നും നമുക്കായി തന്റെ ജനത്തിനായി ഈ അത്ഭുതകൃത്യങ്ങൾ ചെയ്യാൻ പര്യാപ്തമാണ്, സന്നദ്ധവുമാണ്. ദൈവം എന്തുകൊണ്ട് അബ്രഹാമിനെ തന്നെ തിരഞ്ഞെടുത്തു എന്നതൊരു ദിവ്യരഹസ്യമാണ്. ദൈവം അവന് നൽകിയ ഉടമ്പടിയുടെ ജീവിത പകർച്ച തന്നെയാണ് ഇന്ന് സങ്കീർത്തനം ആലപിക്കുന്നത്. അബ്രഹാമിന്റെ വിശ്വാസ വഴികളിൽ അവൻ പ്രത്യാശ കണ്ടെത്തിയതുപോലെ ദൈവം അബ്രഹാമിന് നൽകുന്ന സവിശേഷ പരിഗണനയും വഴിത്തെളിച്ചങ്ങളും നമ്മയും പ്രത്യാശയുടെ സൃഷ്ടികളാക്കി മാറ്റുന്നുണ്ട്. ഹെബ്രായർ 11:10. മാത്രമല്ല, ഇന്ന് സങ്കീർത്തനം കാഴ്ചവെക്കുന്ന അബ്രഹാമിന്റെ ഈ അനുഭവത്തെ ശ്രീഹായുടെ വാക്കുകളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഗലാത്തിയർ 3:14, അത് നമുക്കും വ്യക്തിപരമായി ഉണ്ടാകുന്ന അനുഭവങ്ങളായി നാം മനസ്സിലാക്കണം. അബ്രഹാമിന്റെ തീർത്ഥാടന വഴികളിൽ ദൈവം ഏറെയും കുറഞ്ഞും പലപ്പോഴായി ഈ വാഗ്ദാനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഈ പ്രവചനം ദൈവത്തിന്റെ വചനത്തെ അരക്കിട്ടുറപ്പിച്ച് മുദ്രവയ്ക്കുകയാണ്. വിശ്വാസത്താൽ അബ്രഹാം തന്നിലേക്ക് വന്ന ദൈവവചനത്തെ ഉടലാർന്ന് ജീവിച്ചതുപോലെ. അങ്ങനെ ദൈവം നമ്മെ നടത്തുന്ന ഈ പ്രത്യാശയുടെ വഴിയിൽ വിശ്വാസത്തെ തകർത്ത് കളയുന്ന വ്യാജപ്രവാചകരെ കുറിച്ചാണ് നാഥനെന്ന് മുന്നറിയിപ്പ് നൽകുന്നത് സുവിശേഷത്തിൽ. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെയാണവർ. അവരുടെ പ്രവൃത്തികളുടെ ദോഷങ്ങൾ അവരുടെ ഫലങ്ങളിൽ നിന്നറിയാൻ സാധിക്കും. വൃക്ഷഗുണം ഫലത്തിൽ നിന്നറിയാമെന്ന് പറയുന്നത് പോലെ വാക്കും പ്രവൃത്തിയും ഇവിടെ ഒന്നായി തീരണമെന്നാണ് ഓർമ്മപ്പെടുത്തൽ. ദൈവത്തിൽ അതെപ്പോഴും ഒന്നാണ്, ദാബാർ, ദൈവവചനമെന്ന് നാം അതിനെ കൂട്ടി വായിക്കും. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിയുടെ വഴിയിൽ എന്നും വിശ്വാസവും പ്രവൃത്തിയും ഒന്നായിരിക്കണം. മുൾച്ചെടികളിൽ നിന്ന് മുന്തിരി ഫലങ്ങൾ ഉണ്ടാകില്ലല്ലോ, അത്തിപ്പഴങ്ങളും. മുൾച്ചെടിയുടെയും മുന്തിരിയുടെയും ഈ പരാമർശം പഴയ നിയമ പ്രവാചകരുടെ വചനങ്ങളിലേക്ക് ഒന്നുകൂടെ നമ്മെ കൊണ്ടുപോവുകയാണ്. ദൈവം നട്ട നല്ലൊരു മുന്തിരിച്ചെടി ഉണ്ടായിരുന്നു, ഏശയ്യ 5. ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും പക്ഷേ അത് കയ്പമുന്തിരിയായിപ്പോയി. ദൈവത്തിന്റെ ഒരു നെഞ്ചുരുക്കം കുറിച്ചിട്ട് അധ്യായമാണത്. മുൾച്ചെടിയെക്കുറിച്ചുമുണ്ട് ഒരു പരാമർശം. ഇന്ന് മത്തായി സുവിശേഷത്തിലെ സന്ദർഭത്തെ ലൂക്കാ സുവിശേഷം വിവരിക്കുമ്പോൾ മുൾച്ചെടിയെ ബാത്തോസ് എന്നൊരു വാക്കുകൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. മത്തായി ആ വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രം. ബാത്തോസ് എന്നത് ഹീബ്രുവിൽ സേനെ എന്ന മുൾച്ചെടിയെ കുറിക്കുന്ന വാക്കാണ്. അതിൽ നിന്നാണ് സീനായി എന്ന വാക്ക് വരുന്നത് പോലും. അവിടെ സീനായിൽ വെച്ച് തീ പിടിച്ച മുൾപടർപ്പും ഇതുതന്നെയാണ്. ഇന്ന് അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തീ അവനെ ചൂഴ്ന്നു പോകുന്നത് നാം കണ്ടു. ആദ്യമൊക്കെ ഉണങ്ങി വരണ്ട മുൾച്ചെടി പോലെ കാണപ്പെട്ടെങ്കിലും ദൈവത്തീ തീണ്ടിയപ്പോൾ കത്തി അമർന്നു പോകാതെ നിന്നവനാണ് അബ്രഹാം. അതുകൊണ്ട് തന്നെയാണ് എരിയാത്ത ആ മുൾപടർപ്പിനെ അബ്രഹാത്തിന്റെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും എല്ലാം വിശ്വാസത്തിന്റെ ഉജ്ജ്വല സൂചകമായി തിരുസഭ മനസ്സിലാക്കുന്നത്. ദൈവത്തീ വിഴുങ്ങിയ ഒരു മുൾച്ചെടി, ദൈവത്തെപ്പോലും വിഷണ്ണനാക്കിയ ഒരു മുന്തിരിച്ചെടി. അളന്നു നോക്കുക നാം എന്തുതരം ഫലമാണ് പുറപ്പെടുവിക്കുന്നത് എന്ന്, നമ്മുടെ പ്രതിഫലവും എന്തായിരിക്കുമെന്ന്. Thank you.